കെമാണിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിയമസഭ ഇന്ന് സ്തംഭിച്ചു. അടിയന്തരപ്രമേയം ചോദ്യോത്തരവേളയിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിഷേധം ശക്തമായതോടെ രണ്ട് ബില്ലുകൾ പാസാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അതേസമയം നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കേണ്ടെന്ന് രാവിലെ ചേർന്ന അടിയന്തര മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കഴിഞ്ഞ സമ്മേളന ദിവസത്തിന് സമാനമായ സാഹചര്യത്തിലാണ് നിയമസഭ ഇന്നും സാക്ഷ്യം വഹിച്ചത്. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ ബാനറുകളും പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം സഭയിൽ ബഹളം ആരംഭിച്ചു. മാർക്കോഴയിലെ അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് മാത്യു ടി തോമസ് എം എൽ എ നൽകിയ അടിയന്തര പ്രമേയം ചോദ്യോത്തരവേളയിൽ തന്നെ ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ ശൂന്യവേളയിൽ മാത്രമേ അടിയന്തര പ്രമേയം എടുക്കാൻ കഴിയൂ എന്ന നിലപാട് ഡെപ്യൂട്ടി സ്പീക്കർ സ്വീകരിച്ചു. അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ള സമയമുണ്ട്. സീറോ ഓവറിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാം. ഇതേ തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡൈസിനരികിലെത്തി മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. പ്ലക്കാർഡുകൾ സ്പീക്കറുടെ ഡൈസിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. പിന്നീട് സഭയുടെ നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ രണ്ട് ബില്ലുകൾ പാസാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. എന്നാൽ പ്രതിപക്ഷാംഗങ്ങൾ സഭ വിട്ടിറങ്ങാതെ സഭയ്ക്കുള്ളിലിരുന്ന് വീണ്ടും പ്രതിഷേധിച്ചു. തുടർന്ന് നിയമസഭയ്ക്ക് മുന്നിലെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിപക്ഷ എം എൽ എമാർ പ്രതിഷേധം രേഖപ്പെടുത്തി. കേസ് അട്ടിമറിക്കാനുള്ള നീക്കം ശക്തമായി നടക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ആരോപിച്ചു. കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയും ഇപ്പോൾ വിചാരണ നേരിടുന്നതുമായ അജിത് കുമാറിനെയാണ് രമേശ് ചെന്നിത്തലയും കൂട്ടരും ഇപ്പോൾ കണ്ടുവച്ചിരിക്കുന്നതും ചുമതലയേൽപ്പിച്ചിരിക്കുന്നതും. ഇങ്ങനെ മാണിക്കെതിരായിട്ടുള്ള കേസ് തേച്ചുമാച്ചു കളയുന്നതിനുള്ള അത്യന്തം ഹീനമായ സമീപനമാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം ഇന്ന് സഭ പിരിഞ്ഞ ശേഷം അടിയന്തര മന്ത്രിസഭായോഗം ചേർന്നു. സഭ നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത തരത്തിൽ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടാകുന്ന സാഹചര്യത്തിൽ സഭാ നടപടികൾ വെട്ടിച്ചുരുക്കുന്നതിനെ കുറിച്ചായിരുന്നു യോഗം ചർച്ച ചെയ്തത്. എന്നാൽ നേരത്തെ തീരുമാനിച്ച പോലെ 18-ാം തീയതി വരെ നിയമസഭ നടത്തണമെന്ന് യോഗം തീരുമാനമെടുക്കുകയും ചെയ്തു. റിപ്പോർട്ടർ തിരുവനന്തപുരം.